കാശ് മുടക്കി പടമെടുത്ത് വെറുമ്പം നൂലിൽ കെട്ടിയിറക്കിയ ആളല്ല ഞാൻ, മനസ്സിലായില്ലേ? അതുപോലെ തന്നെയാണ് കാശെടുത്ത് പടമെടുത്ത് വന്ന ആളാണ്. അപ്പോൾ അയാൾ സിനിമയൊക്കെ എടുത്ത് കഴിഞ്ഞ് കിട്ടി. ഏറ്റവും അവസാനം വന്നപ്പോൾ ഈ സെൻസസ് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോണല്ലോ മദുരാശിയിൽ, അത് മേടിച്ച് പോയിട്ട് അവിടെ ചെന്ന് ഈ മൂപ്പൻ എന്നെ വിളിക്കുക, രചേട്ടാ സെൻസർ കഴിഞ്ഞു കിട്ടോ. നമ്മൾ സന്തോഷം. അപ്പം വെച്ചാൽ നല്ലൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഉറപ്പുണ്ട്, പിന്നെ ഭംഗിയുള്ളത്. കാരണം ഞാൻ ആ പണിയൊന്നും ചെയ്തിട്ടില്ലല്ലോ എൻ്റെ അകത്ത്, പഴയ പണിയൊന്നും ചെയ്തിട്ടില്ല. അപ്പം പിന്നെ അതിൽ എ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേണ്ട യു കിട്ടിയെന്നായിരിക്കണമല്ലോ. അപ്പോൾ അതായിരിക്കും വെക്കുവാറും എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ആ എന്താപ്പോൾ ഇത്ര വലിയ സന്തോഷത്തിൻ്റെ കാരണം? അതിന് സന്തോഷത്തിൻ്റെ കാരണം എന്തറിയോ, ഞാനത് നല്ലോണം എൻ്റെ ഉള്ളിൽ കയറിയ ഒരു സംഭവമായ സംഗതി, അത് കറക്റ്റാണെന്ന് ഞാൻ 100% 101% പറയുന്ന ആളാണ്. അതായത് ഇങ്ങനെ അകത്ത് വിളിച്ചു അവരെ പടം കണ്ട ആൾക്കാർ, ആ പ്രൊഡ്യൂസറെ ഒന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. പ്രൊഡ്യൂസറെ ഒന്ന് ഇയാൾ പേടിച്ചു. കാരണം എന്നുവെച്ചാൽ ആദ്യത്തായിട്ട് ചെല്ലല്ലേ ഇപ്പോൾ ഈ സെൻസർ ബോർഡിൻ്റെ അടുത്തേക്ക് എന്തൊക്കെ കട്ട് ചെയ്യാൻ പറയാമോ എന്നുള്ള പേടിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അകത്ത് ചെന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ വളരെ സൈലൻ്റായിട്ട് എല്ലാവരും ഇരുന്ന് ഇയാളെ നോക്കി. ഈ പടത്തിൽ അഭിനയിച്ചല്ലേ, ഒരു ഒരു ലഡു പൊട്ടുകയാണ് മനസ്സിൻ്റെ അകത്ത് കിടന്നിട്ട്. അതായത് എന്നെ ഒരാൾ തിരിച്ചറിഞ്ഞു എന്നുള്ളത് ഇത് ഞാൻ അനുഭവിച്ചതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ആ ഒരു അനുഭവം ഉണ്ടല്ലോ, അത് എനിക്കുണ്ടായ അനുഭവമായിട്ട് എനിക്ക് വളരെ മനസ്സിലാവുക എന്താണെന്നുള്ളത്. അത് സന്തോഷമായിട്ട് ഞാൻ ഈ 50 കൊല്ലം നിന്ന പോലെ ഒരു 150 കൊല്ലം പുള്ളിക്ക് നിൽക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മളൊക്കെ പറയുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് പറഞ്ഞ കേട്ടോ, അത്തരം ആ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ കാര്യമാണ്, അങ്ങനെ തന്നെ ഉണ്ടാകും. അല്ലെ അല്ലെ ചേച്ചി? അല്ല, ഈ ഇവരൊക്കെ അത്രയും സീനിയർ ആളുകളാണ് പറയുന്നത്. പുള്ളിയുടെ അനുഭവം തന്നെ നിങ്ങളുടെ അനുഭവം, സിനിമ എടുത്തു, സെൻസർ ബോർഡിൽ തിരിച്ചറിഞ്ഞു, ഈ പടം കഴിയുമ്പോൾ വേറെ ലെവലാണ്. ഞാൻ പറഞ്ഞിട്ടേ, ഇതിൻ്റെ അകത്ത് ഒരു വലിയ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ കാരണം എനിക്കുണ്ടാകും, വലിയൊരു മഹാഭാഗ്യ. കാരണം വെച്ചാൽ 3 ദിവസമാണ് ഈ ഉർവശി ഇവിടെ ഇരിക്കുന്നത്. ഈ ഓ തീർച്ചയായിട്ടും ഞാനത് ചോദിക്കാൻ വേണ്ടി തുടങ്ങി. ഇമോഷണൽ വേണ്ടിയിട്ട് ഞാൻ എനിക്കറിയില്ല അകത്തിലേക്ക് ഇരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു ഓരോ 10-16 ഇൻ്റർവ്യൂ കൊടുത്തു ഞാൻ അറിഞ്ഞു. അപ്പോൾ എന്തായിരിക്കും കാരണം? വേറൊരു കാരണം ഉണ്ടാവില്ല. ആ മനുഷ്യനോട് തോന്നിയിട്ടുള്ള ഒരു ഒരു സഹോദരനെ പോലെ കണക്കാക്കാൻ അങ്ങനെ പെരുമാറ്റം അല്ലേ, അതാണ്. അതിൻ്റെ ഒരു ഫലം ഇതിന് കിട്ടാതിരിക്കില്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു, ചേച്ചി ഇന്നലെ ഇവിടെ വന്നിട്ട് ഇന്ന് ഇൻ്റർവ്യൂ ഇപ്പം സമയത്രയെന്ന് രണ്ടേകാലായി ഭക്ഷണം കഴിച്ചിട്ടില്ല, ഇപ്പോഴും ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ചേച്ചി ഇവിടെ കുറേ ഇൻ്റർവ്യൂ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ചേച്ചി സിനിമയ്ക്ക് ഇരുന്നാൽ ഇരുന്ന് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ മനസ്സുകൊണ്ട് അടുക്കാതെ ചേച്ചി ഇരിക്കില്ല. ആ സിനിമയോടുള്ള ഇഷ്ടവും ഞാൻ ചെയ്ത ക്യാരക്ടർ എനിക്ക് കൊള്ളാം എന്ന് തോന്നും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ചേച്ചി കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അല്ലേ, അങ്ങനെയല്ലേ ചേച്ചി? അതാണല്ലോ ഈ സിനിമയ്ക്ക് കാണുന്നത്. അതെ, അത് മാത്രമല്ല, അതും ഒരു പ്രധാന കാരണം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. പിന്നെ ഒരു പ്രൊഡക്ഷനിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിപ്പോൾ പ്ലാനിങ്ങിൻ്റെ മിസ്റ്റേക്ക് ഉണ്ടായാലും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ബഡ്ജറ്റ് കൂടിയാലും ആർട്ടിസ്റ്റുകളുടെ പേയ്മെൻറ്റിലൊന്നും ആ കാര്യം ഒന്നും അറിയിക്കാതെ കൃത്യമായിട്ട് അവരോട് പറഞ്ഞ പൈസ കൃത്യസമയത്ത് കൊടുക്കുക, അതുപോലെ ടെക്നീഷ്യൻസിൻ്റെ പൈസ കൊടുക്കുക. അല്ലെങ്കിൽ സെറ്റിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളോടല്ലേ പലരും പറയുന്നത്, കുറേ ദിവസമായിട്ട് പൈസ ചോദിച്ച് തരുന്നതേ ഇല്ല, വന്നിട്ട് ഇത്രയും ദിവസമായി, ഇങ്ങനെ ഇങ്ങനെ പരാതികൾ വരുമല്ലോ പലർക്കും. ഈ ടെക്നീഷ്യൻ സൈഡ് പലർക്കും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഈ സിനിമയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്കറിയാം. അതിനെക്കുറിച്ചൊന്നും ഒരു മുഖം കറുപ്പിച്ച് ഒരിക്കലും സാഗർ സംസാരിച്ചിട്ടില്ല. സാഗറിൻ്റെ കൂടെയുള്ള ഓരോ സഹോദരങ്ങൾ രണ്ടുപേരും ഇന്നേ വരെ വിളിച്ചിട്ട് മര്യാദയ്ക്കല്ലോ നടക്കുന്നുണ്ടോ ചേച്ചി എവിടെയും ചോദിച്ചിട്ടില്ല, പൂജയുടെ അന്ന് കണ്ടതാണ് അവരെ. അപ്പോൾ ഒരു നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ള അവർ 3 പേരും അത് ഈ പ്രൊഡക്ഷൻ നിലനിൽക്കണം എന്ന് ഹൃദയപൂർവ്വം തന്നെയാണ് പറയുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യവസായം കൂടുതൽ കൂടുതൽ നന്നാകണം, എത്രയോ പേരുടെ ജീവിതമാർഗമാണിത്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ നന്നായി വരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.